ലെറ്റർ പേപ്പർ ഉണ്ടോ? പറഞ്ഞു അത് നല്ലപോലെ തെറിക്കില്ലേ കുത്തി കരച്ചത് കേൾക്കാൻ എന്തൊരു സുഖം. മതി 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 ഫുള്ളു വെച്ചു എന്റെ മുന്നേ എന്തായിരുന്നു പരിപാടി? ഞാനോ വീട് അല്ല അവിടെ പോയി കളിക്കുമ്പോഴേ എനിക്ക് അപ്പോഴേ തോന്നിയിട്ട് ഹായ്. അപ്പം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലാണുള്ളത്. അപ്പൊ ചെറിയൊരു കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേരളം മൊത്തം ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ബേക്കർ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിലൂടെ ആ ഒരു ബേക്കറെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മിസ്റ്റർ ബോബിൻ എവിടെ പോയി? ഹലോ, ഹായ്. ഹലോ, ഹായ്. ബോബിനാണ് നമ്മൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. ബോബിൻ പറഞ്ഞുകൊടുക്കും ബേക്കിങ്ങിന്റെ എന്ത് ടിപ്സും എന്നോട് ചോദിക്കാം. അതെ, നമ്മുടെ ഓഡിയൻസിന് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. തിയേറ്ററിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ ചാനലിലും കൂടി ഒന്ന്. തീർച്ചയായിട്ടും. എന്ത് സഹായം താങ്കൾക്ക് വേണ്ടേ? ആ അതെ, എന്ത് ടൈപ്പ് കേക്കാ വേണ്ടേ? പറയൂ. അല്ല, അതല്ല പറഞ്ഞത്, നമ്മളെ ചാർജ് അധികം ഒന്നും ഉണ്ടാവില്ല. വളരെ എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി സ്വാദിഷ്ടമായി കഴിക്കാം. സുഹൃത്തുക്കളോ ഗസ്റ്റുകളോ വരുമ്പോൾ അവർക്ക് സെർവ് ചെയ്യാം, അവർ അപ്രീസിയേഷൻ ഏറ്റുവാങ്ങാം. ഇത്രയും പോരെ? ഇത്രയും മതി, ഇത്രയും മതി. വാ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു എപ്പിസോഡാണ്. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും നമ്മളെ ഒരു സംഭവം ഉണ്ട്. ബോബിന് അറിയോന്ന് എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് കയ്യൊന്ന് ഇങ്ങനെ ആക്കണം. എങ്ങനെ ആക്കണം? ഇങ്ങനെ കാണിക്കൂ. അല്ല, ഇങ്ങനെ. എന്തായാലും എനിക്കൊരു അടി കിട്ടുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കിട്ടിയിരിക്കും. ഇന്ന് കേരളക്കാരെ മൊത്തം ബോബിനെ എല്ലാവരും പരിചയപ്പെടുന്ന, ബോബിനെ മനസ്സിലാക്കുന്ന ഇന്നാണ്, കഴിവ് മനസ്സിലാക്കി ഇന്നാണ്. അപ്പൊ ഇന്ന് തന്നെ ഇത്രയും തിരക്കായി നിൽക്കുമ്പോ തന്നെ എനിക്ക് പൊക്കാൻ പറ്റി, എനിക്ക് കിട്ടി. അതാണ് എന്റെ ഒരു ഭാഗ്യം കേട്ടോ, എന്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോബി, എന്താണ് കേക്കാണ് വേണ്ടത്? കേക്കാണ് വേണ്ടത്. ബട്ടർ പേപ്പർ ഉണ്ടോ? ബട്ടർ പേപ്പർ അതൊക്കെ ഉണ്ട്. പറഞ്ഞ ബോബി പറഞ്ഞ എല്ലാ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ അകത്തോട്ട് കത്രിക ഉണ്ടോ? കത്രിക കത്തിക ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഈ കർവിലല്ലേ നമുക്ക് വേണ്ടത്? അതെ, നമുക്ക് കൈകൊണ്ട് കത്രിക ഇല്ലെങ്കിൽ നമുക്ക് കൈ. ഇതൊരു പ്രോഗ്രാമാണ്. അതൊന്നും കുഴപ്പമില്ല, വേണ്ട. ഇത്രേ ഉള്ളൂ. മുട്ടയുണ്ട്. പൊട്ടിച്ച് ഇതിലോട്ടൊരു മൂന്നെണ്ണം വെച്ചോളൂ. അസിസ്റ്റന്റിനെ കൊണ്ടുവരായിരുന്നു. ചെയ്തോളൂ. ഞാനൊരു വ്ലോഗ്, ഞാൻ ഇതൊരു ഏതൊരു കാര്യം നമ്മൾ പഠിക്കണം. റെഡി? പരിശീലനം ഇല്ല. കുറച്ച് ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വ്ളോഗറാണ്. ഇത് മുട്ട ഇങ്ങനെ പൊട്ടിക്കേണ്ടത്, ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഉണ്ടോ? ഇനി നന്നായി അടിക്കൂ. ഒരു അര തൊടം, ഒരു തൊടം തൊടം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം. മതി മതി മതി. ഇനിയും ബീറ്റർ ഇതിങ്ങോട്ട് എടുത്തോളൂ. ഞാൻ ആരെ വിളിച്ചതെന്ന് എനിക്ക്. ഇതിട്ട് ബീറ്റ് ചെയ്യൂ. ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇട്ട് കറക്കണം. നിലത്ത് വെച്ചോളൂ. ഓണല്ലേ? ഗംഭീരം. റെഡി? അത് നല്ലപോലെ തെറിക്കില്ലേ കുത്തിവെക്ക്. അറിയാലോ 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 കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ പതയണം. അതാണ്, ഇതാണ് നമ്മുടെ കേക്കിന്റെ മൃദുലത, സോഫ്റ്റ്നെസ് ഉണ്ടാക്കുന്ന കാര്യം. വെള്ളത്തിന്റെ ഒരു കുറവ്, എക്സ്പീരിയൻസിന്റെ ഒരു ഗുണങ്ങളായിരുന്നു. ഇച്ചിരി വെള്ളം, രണ്ട് തോടം, ഇച്ചിരി വെള്ളം, ഇച്ചിരിയും കൂടെ, ഇച്ചിരിയും കൂടെ, ഇച്ചിരിയും കൂടെ, ഇച്ചിരി ഇത്തരം വെള്ളം വേണം. രണ്ട് തോടം എന്ന് പറഞ്ഞത് ഞാനല്ല, രണ്ട് തോടം ഞാൻ ഉദ്ദേശിച്ചത്. രണ്ട് തോടം, രണ്ട് അടപ്പല്ല. ഞാൻ പഠിപ്പിച്ചല്ല, എല്ലാം പഠിപ്പിച്ചല്ല. ഇപ്പൊ നന്നായി ബീറ്റ് ചെയ്തു കേട്ടോ, അങ്ങനെ പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇതാണ് കേക്കിന് എന്ത് കൊടുക്കുന്നത്? മൃദുലത. അങ്ങനെ പതയട്ടെ പതയട്ടെ പതയട്ടെ, നന്നായി ബീറ്റ് ചെയ്യൂ. ഇനി ഇതിലോട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ? അയ്യോ, പൊക്കരുത്, സൂക്ഷിക്കണം. നമ്മുടെ കണ്ടോ, ഇത് നമുക്ക് കേക്ക് മിക്സ്. കത്രികയില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. അടുത്ത പ്രാവശ്യം എക്സ്പീരിയൻസ് കേട്ടോ. ഇത് നമ്മൾ നേരെ ഇങ്ങനെ ബീറ്ററിലോട്ട് ഇച്ചിരി പൊക്കിക്ക ബീറ്റർ. അയ്യോ, അത് ഇല്ല. ഏതൊരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ 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 ഫുള്ള് കണ്ടോ,
കണ്ടോ? കണ്ടോ? യെസ് യെസ് യെസ്. ഇതിപ്പോ നല്ല നല്ല പദപദായുണ്ട്. ഓ, എന്ത് നല്ല മണം! ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യൂ. കേട്ടോ, ഞാൻ ബേക്കറിയിൽ സാജൻ ബേക്കറിയിൽ ഞാനിങ്ങനെ ക്രീം ആണ് ഉണ്ടാക്കുന്നത്. ഇത് കേക്കാണ് നമ്മൾ എല്ലാവരും കുടുംബത്തിൽ നിന്നാണല്ലോ. വെള്ളം കുറവാ, വെള്ളം കുറവാ, വെള്ളം കുറവാ, വെള്ളം കുറവാ, വെള്ളം കുറവാ. കണ്ടോ, ടൈറ്റ് ആവുന്നുണ്ടോ? ഇങ്ങനെ കുറച്ചുകൂടി 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 കുറച്ചുകൂടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാം. ഈ സാജൻ ബേക്കറി കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അതെ, പക്ഷേ പണിയെടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. നമ്മൾ എല്ലാ കാര്യവും പഠിക്കാൻ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ അത് ചെയ്യണം. ചെയ്യൂ. അത് പാത്രത്തിൽ മുട്ടരുത്. ഞാൻ കണ്ടോ, ഇങ്ങനെ 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 ഇങ്ങനെ. അയ്യോ, അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ? ആഹാ, അമൃതുല ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ. കേട്ടാ, എന്തൊരു സോ, എന്തൊരു സോ. ആഹാ, ഓ ഓ, അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തൊരു സുഖം. മതി മതി മതി, ബീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ ഇത്രയായല്ലോ. ഇനി നമ്മളിത് അവനിൽ വെച്ച് ബേക്ക് ചെയ്യണം. അവൻ അവൻ അതുണ്ടോ? അതുണ്ട്. എവിടെ ഉണ്ട്? ഇവിടെ തൊട്ടടുത്ത്. ഓ ആണോ, ഓക്കെ. അപ്പൊ വെച്ചിട്ട് വരൂ. അപ്പൊ ഇത് എങ്ങനെ ഇതിലോട്ട് ഒഴിക്കണം? അയ്യോ, അത് നമ്മൾ ഓൾറെഡി. ഇതെല്ലാം ഞാനാണ് പറഞ്ഞു തരുന്നത്. അല്ല, ഇത് നമുക്ക് ചെയ്യാം. റെഡി, വെച്ചോളൂ. ആഹാ, അതിങ്ങനെ ഒഴിക്കും. ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ അതിങ്ങനെ ലെയർ 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 ഇങ്ങനെ നമ്മളിങ്ങനെ അനങ്ങണം. അതെ അതെ അതെ. ഫുൾ വെച്ചോ, ഫുൾ വെച്ചോ. ആഹാ ആഹാ, ഓഹോ, എന്ത് ഭംഗിയാ നോക്കി. ഓക്കെ ഓക്കെ. ആ മുട്ടയുടെ ഇതാണ് മൃദുലത. മൃദുലത കണ്ടോ? അതെ. എന്ന് വെച്ചേ, ഫുൾ വെച്ചോ. കുറച്ച് ഏറെക്കുറെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നൈസ്. ഒരു മിനിറ്റ്. അതെ, ഇത് നമ്മള് സാധാരണ എവിടെ കാണുന്നത്? ഇത് നമ്മള് വീട് സിമെന്റ്. അതെ അതെ, അതുപോലെ ഉള്ളതും കണ്ടോ, ഇങ്ങനെ ഇടുക. ബാക്കി നമുക്ക് ഇതിപ്പം പച്ചക്കറി അല്ല കറിയൊക്കെ ആയിരിക്കും, നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാറുണ്ട്. അത് പറ്റില്ല. മതി മതി മതി. ഇതിങ്ങനെ പതുക്കെ ഇതാക്കുക. ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ആക്കുക. ബേക്കറിന്റെ മുന്നേ എന്തായിരുന്നു പരിപാടി? ഞാനോ വീട് വർക്ക് അല്ല. ആണല്ലേ, ചെല്ലു. ഐശ്വര്യമായിട്ട് ഇത് ബേക്ക് ചെയ്തിട്ട് വരൂ. അപ്പൊ നമ്മുടെ കേക്ക് ഓവനിൽ വെച്ചിട്ടുണ്ട്. എവിടെ നമ്മളെ ബോബിന്റെ വന്നേ? ഹലോ, അല്ല, ഇവിടെ പണിക്ക് വിളിച്ചതാണ്. സാജൻ ബേക്കറിയിലും കണ്ടല്ലോ ഇതേ അവസ്ഥ. ടൈം ഉണ്ടല്ലോ അല്ലേ? എത്ര ടൈം എനിക്കറിയില്ല. ഉറപ്പല്ലേ? എന്നാ ഓക്കെ, ഉന്തി തരോ. അല്ല, കേക്കൊന്നും ആവൂലല്ലോ അല്ലേ? ആ, നല്ലതാണ് കേക്ക്. വാതിൽ ചാരിയ വഴി നീളും നിലാവ് പോ രാവിലെ. അല്ല, ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നമ്മുടെ കേക്ക്, കേക്ക് ആ ബെസ്റ്റ്. നല്ല ആൾക്കാരാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. ഇതില് ഞാനാണോ പണിക്ക് കൊണ്ട് പണിക്ക് വന്ന? ഇതിനെ പറ്റി അറിയണം. വളരെ കഷ്ടമാണ്. പൈസ കൊടുത്ത് നമ്മളാ മറ്റേ ഇതെവിടെ? ഇത്
ഇതൊക്കെ ഉണ്ടല്ലേ, എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ. അല്ല ഇതിന്റെ നടുക്ക് എന്താണ് ഒരു കുഴി? എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ സേമിംഗ് ഒക്കെ വരും. അല്ല നമ്മള് നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഇംപെർഫെക്ഷനിലെ നാച്ചുറാലിറ്റി, അത്രേ ഉള്ളൂ. എല്ലാ കേക്കും നേരൊക്കെ അല്ല ഉണ്ടാവുക, പഠിക്കൂ കുട്ടി. ഓക്കെ, ബാക്കി ലെവൽ ആവുമായിരിക്കില്ല, ഇത് കഴിയുമ്പോൾ സെറ്റ് ആവില്ല. പിന്നല്ല വിപ്പിംഗ് ക്രീമിന് ഹീറ്റ് കൂടി പോയി, അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ബേക്കിങ്ങിന് ചെറിയ ചെറിയ നമ്മൾ കരുതും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കുറവാന്ന് വിചാരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അത് കേക്ക് എടുത്ത് മറിച്ചിടുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന വിചാരിക്കും, അതാണ് ഞാൻ കൊണ്ടുവന്ന ആളെ തന്നെ. ഇവിടെയും കുഴിയുണ്ടല്ലോ, കുഴി ഉണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രീം. അല്ല ഈ ഈ സാധനം, ഈ കടലാസ്, അത് നമ്മൾ നേരത്തെ വെച്ച കടലാസ് കേട്ടോ. അല്ല ഇവിടെ ഉണ്ട് കുഴി. ഏയ് പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ കുഴി ഉണ്ടാവും. നമ്മൾ കത്തി ഇവിടെ കത്തി ഇതോടെ ഇത് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊഫഷണൽസ് ചെയ്യുന്നത്. ഒരു കഷ്ണം ടേസ്റ്റ് നോക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഇങ്ങനെ കറക്കി കറക്കി അഴക് നോക്കി. അല്ല ഇത് കട്ട് ചെയ്യുന്നത് എന്തിനാ? കട്ട് ചെയ്യുന്നത് നമുക്ക് അതിന്റെ ക്രീം വെക്കണ്ടേ? ക്രീം ഓൾറെഡി ഉണ്ടല്ലോ, ക്രീം വെച്ചിട്ടാണല്ലോ ഇത് അടച്ചത്. ക്രീം വെച്ചിട്ടാണല്ലോ ഇത് അടച്ചത്. ക്രീമോ? അപ്പൊ പിന്നെ ഇത് എന്താണ്? ഇത് ക്രീം അല്ലേ? ഇത് വെന്തില്ലേ? അയ്യോ അല്ല കേക്ക്, ഇതിപ്പോ എന്താണ് ഇത്? അല്ല ഇത് കേക്ക് അല്ലേ? ഇങ്ങനെ ഉണ്ടാക്കരുത്. അല്ല ഇതെന്താണ് ഇതോ? ഇത് ഞൊക്കെ കൂടി ഇതാക്കിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് ചട്ടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. ഞാനൊരു കാര്യം പറയാം. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടെ കുഴച്ചിട്ട് ഇതിലിട്ടിട്ട് ബേക്ക് ചെയ്യാം ഒന്നുകൂടെ. ഇപ്പൊ എന്തുണ്ടാക്കാനാ നമ്മൾ ഇവിടെ വന്നത്? ക്രീം ബൺ. ക്രീം ബൺ അല്ല കേക്ക്, ചോക്ലേറ്റ് കേക്ക്. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇതിന് പ്രത്യേകിച്ച് ഒരു പേര് ഞാൻ പഠിച്ചിട്ടില്ല. ഇതിങ്ങനെ കുഴച്ചു തിന്നുന്ന സാധനമാണോ? അല്ല, ഇത് കുളം എന്നാ തോന്നുന്നു. അല്ല അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത്രയും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കളിക്കുമ്പോഴേ എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ട്, ഇത് കുളമാകും എന്ന് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് ഇവിടെ കേക്ക് ഇപ്പൊ ഇന്ന് കിട്ടണം. അതുകൊണ്ട് ഞാനൊരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയൊരു കേക്ക്. അല്ല ഇതൊരു ഷോ ആണ്, ഈ ഷോയില് ടെൻഷൻ വേണ്ട, എക്സ്പീരിയൻസ്. എത്ര കേക്കുകൾ കുളമായിരിക്കും നമ്മൾ കാണിച്ചാൽ. ഇത് നമുക്ക് ഇതിന് നമുക്കൊരു ട്യൂട്ടോറിയൽ ആക്കാം, അതായത് എങ്ങനെ കേക്ക് ഉണ്ടാക്കരുത്. എങ്ങനെയുണ്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുമ്പോ ഇതുമാതിരി കളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും? വിശ്രമ വേളകൾ ആനന്ദകരമാക്കാന്നല്ലേ പറഞ്ഞു തന്നേക്കുന്നത്? കുളമാക്കാന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, പക്ഷെ നമുക്ക് പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ ബി. ഇതാണ് പ്ലാൻ ബി. അല്ല ഞാൻ കേക്ക് ഏൽപ്പിച്ച ആളല്ല. കേക്ക് ഏൽപ്പിച്ചിരുന്നു ഓൾറെഡി, ഞാൻ പറഞ്ഞില്ലേ? കുളവും അതുകൊണ്ട് ഞാൻ പ്ലാൻ ബി. അല്ല നമ്മൾ അപ്പൊ കട്ട് ചെയ്ത് മാറ്റിട്ട് നമുക്ക് ഫ്രഷ് വെക്കാല്ലേ. ഇതാരാ? ഇതെന്താ? നേരത്തെ അറിയാം, കാരണം കേക്ക് കൊളാവുന്നുള്ളത്, അതുകൊണ്ട് പ്രത്യേകം നമ്മുടെ പ്രോഗ്രാം കൊളവാക്കാതിരിക്കാൻ വന്ന മാലാഖയാണ്. പണി അറിയാത്ത ഒരു പണിക്കാരനെ വിളിച്ചു വരുത്തിയതിനെ കൊണ്ട് എന്തായാലും ഇത് കൊളാവുന്ന നമുക്ക് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ടൊരു എന്തായാലും ഒരു ബാക്കപ്പ് സെറ്റപ്പ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. താങ്ക് യു. അതെ, സിനിമയിൽ ഇതന്നെ സംഭവിച്ചു, ഞാൻ ക്രീം ബണ് ഉണ്ടാക്കിപ്പോ. അല്ലെ, അത് അത് നമുക്കൊക്കെ അറിയാം, അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഒന്ന് ചിരിച്ചേ, ഒരു പരിപാടി ഇങ്ങനെ കഴിഞ്ഞു. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ബോബിൻ, ബോബിൻ അല്ല നമ്മുടെ അജു ചേട്ടൻ, അജു വർഗീസ് ചേട്ടന്റെ പടം സാജൻ ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്ന് റിലീസായിരിക്കുകയാണ്. ഭയങ്കര അടിപൊളിയായിട്ട് എന്താ പറയുക, സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫാമിലികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു സാധനമല്ലേ? അതെ, ഫാമിലിയും കുട്ടികളും മക്കളും ബാച്ചലേഴ്സും എല്ലാവരും ഒന്നിച്ച് അടിച്ചു പൊളിച്ച് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തകർത്ത് വാരിയില്ലെങ്കിലും സമാധാനമായിട്ട് കണ്ടിട്ട് പോയാൽ മതി, പ്രോട്ടോകോളൊക്കെ പാലിച്ച്. എന്തായാലും തിയേറ്ററിൽ ഫാമിലീസ് വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ. അപ്പൊ ഇത് നമുക്ക് എനിക്കാ കൊള്ളാവുന്ന കേക്കായിരിക്കും അല്ലേ? ഇത് അങ്ങനെ നമുക്ക് എടുക്കാം. അതെ, ഇനി ബോബിന് ഇനി കൈ വെക്കണമെന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. വേണ്ടല്ലേ, സഹായിച്ചോളം മതി മതിയല്ലേ? അപ്പം ഐശ്വര്യമായിട്ട്
കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഈ കത്തി തരുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ എല്ലാ ഓഡിയൻസും എല്ലാ പ്രേക്ഷകരും സാജൻ ബേക്കറി പോയി കാണുക. ഇതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതിനെക്കാട്ടിയും ഡബിൾ ഇരട്ടിയിലാണ് അതിലുള്ള ഒരു ആ ഒരു ഫണ്ണ് കാര്യങ്ങളൊക്കെ. എല്ലാവരും മനസ്സിന് ഒരു ജസ്റ്റ് ഒരു ഹാപ്പിനെസ് ഇല്ലേ, ഒരു റിലാക്സേഷൻ, നമ്മുടെ അതെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഫാമിലി ആയിട്ടും നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ എന്തായാലും പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സക്സസ് നമുക്കൊരു കട്ട് ചെയ്താലോ എല്ലാവരും കൂടെ. Yes. Yes. ഇത് ശരിക്കും തിന്നാട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ സാജൻ ബേക്കറി എല്ലാരും പോയിട്ട് കാണാം. അല്ല ഒരു മിനിറ്റ്, നമ്മളൊരു വൈൻഡപ്പ് പറയാണ്. എല്ലാരും പോയി കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ നിൽക്കും നിൽക്കും. ഓക്കെ, അതാണല്ലേ ഈ ശരീരത്തിന്റെ രഹസ്യം. അതെ 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 അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് ഒരു ഒരു വീഡിയോ എടുത്തോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു അയച്ചേട്ടൻ വന്ന വളരെ സന്തോഷം. നമ്മുടെ എന്റെ ഒരു റോഷൻസ് വ്ളോഗിന്റെ ഓഡിയൻസിന്റെ പേരിലും എന്റെ പേരിലും എന്റെ വ്യക്തിഗതമായ പേരിലും പിന്നെ റീന ചേച്ചി ഒരു താങ്ക്സ് പറയുന്നല്ലേ. സർപ്രൈസ് ആയിട്ട് വന്ന് കേക്ക് ഗിഫ്റ്റ് ചെയ്തു. അതെ, റോഷന്റെ ബ്ലോഗിലെ ബ്ലോഗിലെ ബ്ലോഗ് എല്ലാ എല്ലാ പ്രേക്ഷകർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഒരു റോഷന്റെ ഇനിയുള്ള കണ്ടന്റുകൾ എല്ലാവരുടെയും കണ്ടന്റുകൾ കാണണം. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം തിയേറ്ററിൽ ഓടുന്ന സാജൻ ബേക്കറി നമ്മളെ പടം കുടുംബസമേതം പോയി കാണുക, ആസ്വദിക്കുക, ബ്ലെസ് ചെയ്യുക. എല്ലാവരും ബേക്കറി വരിക നമ്മളെ. അതെ, ബേക്കറി തുറന്നിട്ടുണ്ട്, ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ് ഇപ്പോൾ. എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതായിരിക്കും, ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള കമന്റ് എന്തായാലും നിങ്ങൾ താഴെ അറിയിക്കണം. നല്ലതാണെങ്കിൽ മാത്രം. അതെ, സാജൻ ബേക്കറിനെ കുറിച്ചുള്ളതും നിങ്ങൾ അറിയിക്കുക. നല്ലതാണെങ്കിൽ മാത്രം. നല്ലതാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതുവരിക്കും ബൈ ബൈ. മറ്റേ